ലോകത്തെ ഏറ്റവും വലിയ ടെക് മേളയായ ജൈടെക്സിന് ദുബായിൽ തുടക്കം. ദുബായ് സിവിൽ ഏവിയേഷൻ അതോറിറ്റി ചെയർമാനും ദുബായ് എയർപോർട്ട് ചെയർമാനും എമിറേറ്റ്സ് എയർലൈൻ ഗ്രൂപ്പ് ചെയർമാനുമായ ഷെയ്ഖ് അഹമ്മദ് ബിൻ സയ്ദ് അൽ മക്തൂം മേള ഉദ്ഘാടനം ചെയ്തു. ഇന്ത്യൻ സ്ഥാനപതി സഞ്ജയ് സുധീർ ഇന്ത്യൻ പവലിയൻ ഉദ്ഘാടനം ചെയ്തു. ഐ ടി മിഷന് കീഴിൽ 30 സ്ഥാപനങ്ങളും സ്റ്റാർട്ടപ്പ് മിഷന് കീഴിൽ 27 സംരംഭങ്ങളുമാണ് കേരളത്തിൽ നിന്നും മേളയിൽ പങ്കെടുക്കുന്നത്. ദുബായിൽ നിന്നും അരുൺ പാറാട്ട് തയ്യാറാക്കിയ റിപ്പോർട്ടിലേക്ക്. സാങ്കേതിക വിദ്യയുടെ വിസ്മയ കാഴ്ചകൾ ഒരുക്കിയാണ് ജൈടെക്സിന്റെ പുതിയ സീസണ് തുടക്കമായിരിക്കുന്നത്. ദുബായ് വേൾഡ് ട്രേഡ് സെന്ററിലും ദുബായ് ഹാർബറിലുമായി നടക്കുന്ന മേളയിൽ 180-ലധികം രാജ്യങ്ങളിൽ നിന്നുള്ള കമ്പനികൾ പങ്കെടുക്കാനായി എത്തിയിട്ടുണ്ട്. അഞ്ച് ദിവസങ്ങളിലായി ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ്, സൈബർ സെക്യൂരിറ്റി അടക്കം 5 വ്യത്യസ്ത തീമുകളിലാണ് ഈ ഒരു ജൈടെക്സ് മേള നടക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഇത്തവണ വലിയ പങ്കാളിത്തമാണ് ഈ ജൈടെക്സ് മേളയിലുള്ളത്. അതോടൊപ്പം തന്നെ കേരളത്തിൽ നിന്നും 30-ലധികം സ്ഥാപനങ്ങൾ ഈ ജൈടെക്സിൽ പങ്കെടുക്കാനായി ഇവിടെ എത്തിയിട്ടുണ്ട്. ഗവൺമെൻറ് സപ്പോർട്ടിലാണ് ശരിക്കും ജിടെക് കേരള ഐടിയുടെ ഒരു ആ ഒരു ബ്രാൻഡിലാണ് നമ്മളിവിടെ. ഇപ്പം നമ്മുടെ നാട്ടിലുള്ള ഒരുപാട് കമ്പനികളുണ്ട്. അപ്പോൾ നമ്മൾ നാട്ടിൽ നിന്നാണ് കേരളത്തിൽ നിന്നാണെന്ന് പറയുമ്പോൾ കിട്ടുന്ന ഒരു ഇപ്പോൾ ആ ഒരു ഓപ്പർച്യൂണിറ്റി ഭയങ്കര വലുതാണ് നമുക്ക്. ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് സകല മേഖലകളിലും പിടിമുറുക്കുന്ന കാഴ്ചയാണ് ജൈടെക്സിൽ എങ്ങും കാണാനാകുന്നത്. ഹലോ, ഹായ്. സ്വയം നിയന്ത്രിത വാഹനങ്ങൾ, അതോടൊപ്പം തന്നെ അധികം വൈകാതെ ഇവിടെയുള്ള നിരത്തുകളും ആകാശവും കീഴടക്കാൻ ഒരുങ്ങുന്ന പറക്കും വാഹനങ്ങൾ തുടങ്ങി ഗതാഗത മേഖലയിലെ സാങ്കേതിക വിസ്മയങ്ങളും ജൈടെക്സിൽ പ്രദർശനത്തിന് എത്തിച്ചിട്ടുണ്ട്. സകല മേഖലകളിലും മനുഷ്യന്റെ ഇടപെടൽ അപ്രത്യക്ഷമാക്കിക്കൊണ്ട് യന്ത്രങ്ങൾ കൈയടക്കുന്ന കാലം അതിവിദൂരമല്ലെന്ന് ഓർമ്മിപ്പിക്കുകയാണ് ജൈടെക്സ്. ദുബായിൽ നിന്നും ശരചറങ്ങുന്നതിനൊപ്പം അരുൺ പാറാട്ട്, 24.